നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കാസർഗോഡ് മണ്ഡലത്തിലെ പീലാത്തറയിൽ കള്ളവോട്ട് ചെയ്തവർക്കെതിരെ പോലീസ് ക്രിമിനൽ കേസെടുത്തു. കള്ളവോട്ട് ചെയ്തെന്ന് കണ്ടെത്തിയവർക്കെതിരെ ആൾമാറാട്ടത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പത്മിനി, കെ പി സുമയ്യ, ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി സെലീന എന്നിവർക്കെതിരെയാണ് പരിയാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശിച്ചിരുന്നു. CPM വാദം തള്ളിയാണ് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്യായമായി തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത്, ആൾമാറാട്ടം നടത്തുന്നത് തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവർ ചെയ്തത് ഓപ്പൺ വോട്ടാണെന്നായിരുന്നു CPMന്റെ വാദം. ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് 81 ട്രെയിനുകൾ റദ്ദാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫോനി ചുഴലിക്കാറ്റ് അതിതീവ്രമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് 81 ട്രെയിനുകൾ റദ്ദാക്കുകയും 2 ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളിൽ ഫോനി ചുഴലിക്കാറ്റ് നാശം വിതച്ചേക്കാമെന്നാണ് നിഗമനം. റദ്ദാക്കിയ ട്രെയിനുകളിൽ സീറ്റ് ബുക്ക് ചെയ്തവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസത്തിന് 3 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് ഹാജരാക്കിയാൽ പണം മടക്കി നൽകുമെന്ന് റെയിൽവേ അറിയിച്ചു. റദ്ദാക്കിയ ട്രെയിനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ നടപടി സ്വീകരിക്കാൻ ഡിവിഷണൽ റെയിൽവേ മാനേജർമാർക്ക് നിർദ്ദേശം നൽകി. യാത്രക്കാർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി റെയിൽവേ അറിയിച്ചു. സ്റ്റേഷനിലെത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷണം, കുടിവെള്ളം എന്നിവ റെയിൽവേയുടെ ഭക്ഷണശാലകൾ ലഭ്യമാക്കും. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ആവശ്യമായ മറ്റ് ഗതാഗത സൗകര്യങ്ങളും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്തവർക്കെതിരെ ക്രിമിനൽ കേസ് നൽകുമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. 94 ബൂത്തുകളിലെ 24,000-ൽ കള്ളവോട്ടുകൾ CPM ചെയ്തെന്നാണ് UDF വിലയിരുത്തൽ. കണ്ണൂരിൽ കാലങ്ങളായി തുടരുന്ന കള്ളവോട്ട് ശീലം ഇല്ലാതാക്കാനാണ് വ്യക്തികൾക്കെതിരെ ക്രിമിനൽ കേസ് നൽകാൻ കാരണമെന്ന് കോൺഗ്രസ് പറയുന്നു. 94 ബൂത്തുകളിൽ 50 മുതൽ 264 കള്ളവോട്ടുകൾ വരെ CPM ചെയ്തു. കള്ളവോട്ട് നടന്നെന്ന് ഉറപ്പുള്ള ബൂത്തുകളിലെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിക്കും. റീപോളിംഗ് ആവശ്യം നിലവിൽ കണ്ണൂർ മണ്ഡലത്തിൽ ഉന്നയിക്കേണ്ടതുണ്ടെന്നും UDF തീരുമാനിച്ചിട്ടുണ്ട്. കള്ളവോട്ട് നടന്നെങ്കിലും കെ സുധാകരന്റെ വിജയം ഉറപ്പാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ലിവർപൂളിനെ തകർത്ത് ബാഴ്സലോണ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബാഴ്സലോണ ലിവർപൂളിനെ തറപറ്റിച്ചത്. മെസ്സി ഇരട്ട ഗോൾ നേടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ബാഴ്സയുടെ മികവിന് മുന്നിൽ ലിവർപൂളിന് മുട്ടുമടക്കേണ്ടി വന്നു. മിന്നും ഫോമിലുള്ള ലിവർപൂളിനെതിരെ കളിയുടെ 26-ാം മിനിറ്റിൽ തന്നെ ലൂയിസ് സുവാരസ് ആദ്യ ഗോൾ നേടി. ബാഴ്സയുടെ വലകുലിക്കാൻ ലിവർപൂൾ താരങ്ങൾ പലകുറി ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കളിയുടെ 75-ാം മിനിറ്റിൽ മെസ്സിയും ലിവർപൂളിനെ അസ്വസ്ഥരാക്കി. ബാഴ്സയ്ക്ക് 2-ാം ഗോൾ തീർന്നില്ല. കളിയുടെ 82-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് സാക്ഷാൽ ലയണൽ മെസ്സി ഗോളിലേക്ക് പറത്തിയപ്പോൾ പിറന്നത് ബാഴ്സയ്ക്കായി മെസ്സി അടിച്ചുകൂട്ടിയ 600-ാമത്തെ ഗോൾ. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.